കഴിഞ്ഞ വീഡിയോയിൽ IRCTC അക്കൗണ്ട് എങ്ങനെ നമുക്ക് രജിസ്റ്റർ സക്സസ്ഫുള്ളി ചെയ്യാമെന്നത് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബുക്കിംഗ്, അഡ്രസ്, ഡീറ്റെയിൽ അതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും, പേയ്മെൻറ്റ് നടത്തും, ഡൗൺലോഡ് ടിക്കറ്റ് എന്നപോലുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ ഈ വീഡിയോയിൽ കടക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ട്രെയിനിൽ ഏകദേശം ഒരു മൂന്ന് തരത്തിലാണ് ടിക്കറ്റ് സീറ്റുകൾ ഉണ്ടാവുന്നത്. ടിക്കറ്റല്ല, സീറ്റുകൾ. ഒന്ന് 2S, ഏകദേശം ഇതേ രൂപത്തിലുള്ള ഒരു ടിക്കറ്റ്, അല്ല ടിക്കറ്റല്ല, സോറി, ടിക്കറ്റല്ല, സോറി, ഇത് സീറ്റ്. ഈ സീറ്റ് ഇതുപോലെ ആയിരിക്കും, 2S. അതുപോലെ രണ്ടാമത്തെന്ന് പറയുന്നത് സ്ലീപ്പർ. സ്ലീപ്പർ എല്ലാവർക്കും അറിയാം, ഇതുപോലെ ആൾക്കാർ ചത്തെടുക്കുന്നത് കാണാം. ഇതുപോലെ നമുക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റും എന്നതാണ് സ്ലീപ്പർ എന്ന് പറയുന്നത്. ഇതുപോലെ മൂന്ന് തട്ടുണ്ടാവും. അതിന് രൈറ്റ് ഭാഗത്തുള്ള ഈ ചിത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിന് ശേഷമുള്ളതാണ് ഏറ്റവും പക്ക ലോക്കൽ സെക്കൻഡ് ക്ലാസ് യാത്ര. ഇതുപോലെ തെക്കും തിരക്ക് കൂടിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും, ശ്വാസം കിട്ടില്ല, ചൂടെടുത്ത് മരിക്കും. സത്യത്തിൽ ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് ആദ്യമായി നമ്മളിവിടെ പ്ലാൻ മൈ ജേണിയിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും നിങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും, ഉദാഹരണത്തിന് ഇവിടെ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ, ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് യാത്ര തുടരുന്ന സ്ഥലം, ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ യാത്ര അവസാനിക്കുന്ന സ്ഥലം. ഡേറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക, ക്ലാസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ശേഷം സെർച്ച് ട്രെയിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ട്രെയിനുകളുടെ പേരും അതുപോലെ തന്നെ സമയവും ഇതിൽ കാണാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും ഏത് ട്രെയിൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ AVL എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ പച്ച നിറത്തിൽ കാണാം, അത് അവൈലബിൾ ആണ്, അതായത് സീറ്റ് കിട്ടും എന്നതാണ് അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ SL എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ എന്നതാണ്, 2S എന്ന് പറഞ്ഞാൽ കാണിച്ചു നേരത്തെ, 3 എന്ന് പറഞ്ഞാലും മിക്കവാറും AC ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സ്ലീപ്പറാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പാസഞ്ചർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കും അതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു പേജിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാളിൻ്റെ ഡീറ്റെയിൽ നമ്മളിവിടെ ഫില്ലാക്കി കൊടുക്കും. അതിനുവേണ്ടി സെലക്ട് പാസഞ്ചറിൻ്റെ താഴെയായിട്ട് ആഡ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേരും അതുപോലെ തന്നെ വയസ്സും അതുപോലെ തന്നെ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനുശേഷം നാഷണാലിറ്റി ഇന്ത്യ തന്നെ ആയിരിക്കും നാഷണാലിറ്റി എല്ലാവരുടെയും. അതുപോലെ തന്നെ ബർത്ത് പ്രിഫറൻസ് അതും ഇതിൽ ഉണ്ട്, അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ബർത്ത് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ചിലർക്ക് ജനാലിൻ്റെ അടുത്ത് ഇരിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് മുകളിലായിരിക്കും ഇരിക്കാനിഷ്ടം, അതുപോലെ തന്നെ ചിലർക്ക് താഴെയായിരിക്കും, താഴെ തന്നെ ജനാലിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൽ എന്താണ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഏത് സൈഡിലാണ് ഇട്ട് വേണം ട്രെയിനിൻ്റെ സീറ്റ് എനിക്ക് എന്ന് നമുക്ക് ഇതിൽ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തതിന് ശേഷം റിവ്യൂ ജേർണി ഡീറ്റെയിൽ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തതിന് ഓട്ടോമാറ്റിക് ഇതിൽ ആഡാവും. ഇനിയും നമുക്ക് ആഡ് ചെയ്യാം, ആഡ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ അഡ്രസ്സ് ഫില്ലപ്പ് ആക്കി കൊടുക്കുന്ന ഒരു ഓപ്ഷനുണ്ട്. നിങ്ങളുടെ കോഡ് എന്താണ്, പിൻകോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റി, സ്റ്റേറ്റ്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് കാര്യങ്ങൾ ഇതിൽ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ഈ എഴുതി കൊടുക്കുന്നതെല്ലാം ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചടക്കും, നിങ്ങൾക്ക് വേഗം തന്നെ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് വേഗം കാര്യം നടക്കാനായിരിക്കും നിങ്ങൾ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡും നെറ്റ് ബാങ്കിങ് ഉണ്ട്. ഞാനെല്ലാം ഒഴിവാക്കിയിട്ട് പേ ത്രൂ ബീം UPI എന്ന ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തു. പിന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻഷുറൻസ് വേണമെന്ന്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് മരണപ്പെട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് വിടാം. ശേഷം റിവ്യൂ ജേണി ഡീറ്റെയിലിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ലോഡിംഗ് ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, നിങ്ങൾക്ക് വരാണെങ്കിൽ ക്യാപ്ചർ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക, ക്യാപ്ചറിൻ്റെ കാര്യം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രോസസ് ടു പേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഇതിലുള്ളത്. ഓട്ടോമാറ്റിക് നിങ്ങൾ കീറി പ്രോസസ് ടു പേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരാം. പക്ഷേ അതിന് മുമ്പ് ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുക. ശേഷം ഈ സഹോദരൻ്റെ പേര് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഏത് സഹോദരൻ? നിവേശ് പ്ലസ്, അയാളുടെ പേര് അതിൽ അടിച്ചു കൊടുക്കേണ്ടി വരും എന്നതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സഹോദരൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഉള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രോസസ് ടു പേ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കൈയുടെ വിരലുകൾ അമർത്തുക. ശേഷം യെസ്, അപ്പോൾ വേറൊരു പേജിലേക്ക് എത്തുന്നതായിരിക്കും, പേയ്മെൻറ്റിൻ്റെ ഒരു പേജിലേക്ക്. അപ്പോൾ ഇവിടെ ഏതാണ് ചൂസ് ചെയ്യുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ഭീമായിട്ടാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തതിന് കഴിഞ്ഞാൽ PayTMലേക്ക് ആയിരിക്കും എത്തുക. ഇവിടെ നമ്മുടെ
ബീമിൻ്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ആണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒ ടി പി നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരും. ഇത് എൻ്റെ വേറെ മൊബൈലാട്ടോ. അപ്പോൾ മുകളിന് അടിയിലേക്ക് ഒരു മെസ്സേജ് കണ്ടില്ല എന്ന് പറയും. ഇത് വേറെ മൊബൈൽ, എൻ്റെ മറ്റേ ഈ നമ്പർ 63 അത് വേറെ മൊബൈലാണ്. അപ്പോൾ ആ മൊബൈലിന് ഈ ഒ ടി പി ഞാൻ എടുത്ത് ഈ മൊബൈലിലേക്ക് എഴുതിയതാണ്. ഈ മൊബൈൽ സാംസങ്ങിൻ്റെ മൊബൈലാണ് കേട്ടോ. അപ്പോൾ പിന്നെ മുകളിലേക്ക് എന്താ വരാതിനെന്ന് പറയണ്ട. പിന്നെ വെരിഫൈ ചെയ്ത് കൊടുക്കുക. ശേഷം ഏത് ബാങ്കാണെന്നുണ്ടാവും ആ ബാങ്കിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിൽ ഈ പേജ്, ഈ ഫോണിൽ ഈ പേജ് കാണിക്കും. ഞാൻ വേറൊരു ഫോണിലായിട്ട് ഇത് പേയ്മെൻറ്റ് ഞാൻ നടത്തും ഇപ്പോൾ. ഓക്കെ, അതിനുശേഷം ഒരു ചെറിയൊരു കറക്കുണ്ടാവും, പിന്നെ ശരിയായിക്കോളും. അപ്പോൾ ഒരേ ഫോണിൽ പറ്റില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞേക്കണ്. കാരണം രണ്ട് വട്ടം ഞാൻ ചെയ്തിട്ട് ശരിയായില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് വേറെ മൊബൈൽ ഞാൻ ചെയ്യുന്നത്, ഈ പേ ടി എമ്മിൽ കൂടെ ഈ പേയ്മെൻറ്റ് നടത്തുന്ന ആ അത് വേറെ മൊബൈലാട്ടോ. രണ്ടും ഒന്നായി കരുതരുത്. അപ്പോൾ വെവ്വേറെ മൊബൈൽ ഫോണാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ നമ്മളെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് പ്രോസസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സക്സസ്ഫുള്ളായിട്ടുണ്ട് ഈ പേയ്മെൻറ്റ്. ഓക്കെ, അതിനുശേഷം ഈ പേജിലേക്ക് എത്തും. ഇവിടെ ഷെയറിൻ്റെ മുകളിലൊരു ആരോ മാർക്ക്, ആരോ മാർക്കിലൊരു ചിഹ്നം നിങ്ങൾക്ക് കാണാം, 3 ഒത്തൊരുമിച്ചൊരു ചിഹ്നം. അപ്പോൾ ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താണ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. വാട്സാപ്പിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനോട് നിങ്ങൾക്ക് ഇവിടെ ഒരു ചിഹ്നം കാണാം മുകളിലായിട്ട് റൈറ്റ് ഭാഗത്തായിട്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് മുഖേന നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇതുകൊണ്ട് ഷെയർ ചെയ്ത വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ടിക്കറ്റിൻ്റെ ഒരു രൂപം നമുക്ക് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ടിക്കറ്റിന് രൂപം കിട്ടാത്തത് കൊണ്ട് എന്നാലും നിങ്ങൾക്ക് കാണാനാണെങ്കിൽ, അയക്കാൻ കൊടുക്കാനാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്ത പോലെ ഇതുപോലൊരു നല്ല വലിപ്പമുള്ളൊരു പേജിലായിരിക്കും അതുണ്ടാവുക. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതായിരിക്കും വേണമെങ്കിൽ, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഇതൊരു ടിക്കറ്റ് തന്നെയാണ്, പക്ഷേ ഇത് ചെറിയൊരു രൂപമാറ്റം ആ ടിക്കറ്റിൻ്റെ കോലത്തിലേക്ക് അങ്ങനെ എത്തണില്ല, പക്ഷേ ടിക്കറ്റ് തന്നെയാണിത്. ഓക്കെ, നമ്മുടെ മെയിലിലേക്ക് ഒരു പേജ് വരും. ആ പേജിലേക്കിട്ട് ഇങ്ങനെ നമുക്ക് ടിക്കറ്റ് ഈ കോലത്തിൽ ലഭിക്കുന്നതായിരിക്കും ടിക്കറ്റ്. ഓക്കെ, മെയിലിലൂടെയാണ് ഈ ടിക്കറ്റ് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ നമ്മൾ ഈ ചെയ്തതിന് ശേഷം PDF കാണാൻ പറ്റുന്ന ആപ്പ് ഏതെങ്കിലും ഉണ്ടാണെങ്കിൽ ഇതുപോലൊരു പേജിലേക്ക് വരും. ഇവിടെയായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് കാണും, എന്താണ് നമ്മൾ ടിക്കറ്റായിട്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. ഓക്കെ, പ്രിൻ്റ് എടുത്ത് നമുക്ക് ടിക്കറ്റായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നേ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം.